നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനാൻ തന്ന നിന്നുന്നതമാം കൃപയ്ക്കഭിവന്ദനം ചെയ്തിടും അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. നാം 700-ാം ദിനത്തിലെ മോർണിംഗ് ഡിവോഷണലായിരിക്കുകയാണല്ലോ. നാം വായിച്ചു കേട്ടത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ്. ഇത് യിരെമ്യാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇസ്രായേൽ ജനം കടന്നു പോകുന്ന അവസ്ഥ, യിരെമ്യാ പ്രവാചകനായിരിക്കുന്ന പ്രതിസന്ധി ഘട്ടം, അതിൻ്റെ നടുവിൽ യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ആരംഭിച്ചത് എങ്ങനെയാണ്? അയ്യോ എന്ന് വിളിച്ച ആരംഭിച്ചത്. ഒരു വ്യക്തി അയ്യോ എന്ന് വിളിക്കുമ്പോൾ ഓർക്കണം, എത്ര വേദന നിറഞ്ഞ സാഹചര്യത്തിൻ്റെ നടുവിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഈ പ്രാർത്ഥന നാം പഠിക്കുമ്പോൾ പ്രധാനമായി 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം. 19-ാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. നമ്മുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്ന ഒരു ദൈവമാണ്. അത് മനസ്സിലാക്കിയാണ് യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ ഞങ്ങളുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെച്ച് ഞങ്ങളെ നടത്തും. ദൈവത്തിൻ്റെ സാന്നിധ്യം. മത്തായി 28:20 പറയുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആരോടാ പറഞ്ഞേ? താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്. അവർക്ക് കൊടുക്കുന്ന വാക്തത്വം, നിയോഗം അത് കഴിഞ്ഞിട്ടാണ് ഈ വാക്തത്വം കൊടുക്കുന്നത്. 2-ാമത് ദൈവിക സമാധാനത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ആലോചനയിൽ വലിയവനായ ദൈവമാണ്. ആലോചനയിൽ വലിയവനായ ദൈവം സമാധാനം നൽകി പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ജനത്തെ നടത്തുവാൻ മതിയായവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. 22-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ് പറയുന്നത്. പാലും തേനും ഒഴുകുന്ന ദേശം അവർക്ക് കൊടുക്കുകയും ചെയ്തു. ദൈവിക കരുതൽ സദാ അവർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. ആർക്കാണ് ദൈവിക കരുതൽ ഏത് സമയത്തും അനുഭവിപ്പാൻ കഴിയുന്നത്? റോമർ കീഴിലെ ലേഖനം 8:28 വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവർക്കാണ് സദാ ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ സാധിക്കുന്നത്. 17-ാമത്തെ വാക്യം പിന്നെയും പറയുന്നു, ദൈവിക ശക്തി. നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ തന്റെ ജനത്തെ നടത്തിയ ദൈവമാ. നിനക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. പ്രിയരെ, ദൈവത്തിന്റെ വിലയേറിയ ശക്തിയും ദൈവത്തിന്റെ കരുതലും ദൈവിക സമാധാനവും ദൈവിക സാന്നിധ്യവും ഞാനും നിങ്ങളും ഈ 2022 ഫെബ്രുവരി മാസത്തിന്റെ 5-ാമത്തെ ദിനം വരെ അനുഭവിച്ചിരിക്കുക. എത്ര വിശ്വസ്തയോടെ ആ ദൈവം നമ്മെ പുലർത്തിയത്. 17-ാമത്തെ വാക്യം പിന്നെയും പറയുന്നു, ദൈവത്തിന്റെ സംരക്ഷണം. എങ്ങനെയാ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത്? കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്ത് അവിടുത്തെ ചിറകിന്റെ നിഴൽ മറച്ച് നമ്മെ പരിപാലിക്കുകയല്ലേ? പ്രിയപ്പെട്ടവരെ, യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമുക്കും പ്രാർത്ഥിപ്പാൻ സാധിക്കും. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് തന്നു. അവിടുത്തെ കരുതൽ ഞങ്ങൾ അനുഭവിച്ചു. അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് തന്നു. അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ആയിരിക്കാൻ സാധിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യുവാൻ ഇത് മാത്രം മതി കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവം മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ സാധിച്ചു. ആ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണല്ലോ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. ഏത് പ്രയാസഘട്ടത്തിലും ആ വിലയേറിയ വാക്തത്വവും അവിടുന്ന് ശക്തീകരിക്കുന്ന വചനവും ഞങ്ങൾക്ക് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ കരുതൽ ഞങ്ങൾക്ക് ഇതുവരെയും അനുഭവിപ്പാൻ സാധിച്ചു. അവിടുത്തെ ശക്തി
ആ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അവിടുത്തെ ജനത്തെ നടത്തിയതുപോലെ ഇന്ന് ഞങ്ങളെയും നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായ നീയോട് സ്തോത്രം. അവിടുത്തെ സംരക്ഷണം തന്നു, കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്ത്, അവിടുത്തെ ചിറകിന്റെ നിഴൽ മറച്ച് ഈ കോവിഡ് മഹാമാരിയുടെ നടുവിലും ഞങ്ങളെ പുലർത്തുന്ന വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടും ജനം എങ്ങനെയായിരുന്നുവെന്ന് 23-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് ഞങ്ങളോട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്കൊന്നുകൂടെ അത് മനസ്സിലാക്കുവാൻ തരുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. എങ്കിലും അവർ നിന്റെ വാക്ക് അനുസരിക്കുകയോ നിന്റെ ന്യായപ്രമാണം പോലെ നടക്കുകയോ ചെയ്തില്ല. ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചുവെന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് ഈ അനർത്ഥമൊക്കെയും നീ അവർക്ക് വരുത്തിയിരിക്കുന്നുവെന്ന് കർത്താവേ അവിടുന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ. കർത്താവേ, കർത്താവേ, അവിടുത്തെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ പോയിട്ടുണ്ട്, അവിടുത്തെ വഴികളിൽ നടക്കാതെ പോയിട്ടുണ്ട്, അവിടുന്ന് കൽപ്പിച്ചതൊന്നും ചെയ്യാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാ ഈ അനർത്ഥമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം കർത്താവേ. ഞങ്ങളെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു തരിക കർത്താവേ. ഞങ്ങളോട് കൃപ തോന്നണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. അവർക്ക് വേണ്ടി അവിടുന്ന് ഇറങ്ങുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ കൃപകൾക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ശുദ്ധാത്മാവിൻ്റെ